ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നത് CIA എന്ന ചിത്രത്തിൻ്റെ റിവ്യൂവുമായിട്ടാണ്. ദുൽഖർ സൽമാൻ പ്രധാന വേഷത്തിലെത്തുന്ന ഈ ചിത്രം വളരെ നാളുകളായി ട്രെയിലറും മറ്റു സോങ്സുകളും കണ്ട് നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ അതിൽ നിന്നും നമുക്ക് കുറേ പ്രതീക്ഷിക്കാനുണ്ടെന്ന് ഈ ചിത്രം കാണുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും മനസ്സിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ചിത്രത്തിന് മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ ഒരു അവറേജ് ചിത്രം എന്ന് മാത്രമേ പറയാവൂ. ഓക്കെ, ഇത്രയും കാലം സഖാവ്, അതേപോലെ ഒരു മെക്സിക്കൻ അപാരത എന്നീ ഒരു രാഷ്ട്രീയ പ്രേരിത ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരാവുന്ന ഒരു ചിത്രമാണെന്നായിരുന്നു എല്ലാവരും ട്രെയിലറൊക്കെ കണ്ടപ്പോൾ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ അത്രക്കൊരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു സിനിമയല്ല. ഒരു സഖാവ്, ഒരു സഖാവ് അല്ലെങ്കിൽ ദുൽഖർ സൽമാനായി ഈ നടയിൽ ഈ സിനിമയിലെ നായകൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അമേരിക്കയിലേക്ക് പോകേണ്ടി വരുന്നതും ആ യാത്രയെ ചുറ്റിപ്പറ്റിയുമാണ് ഈ സിനിമയിലെ കഥ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഒരു സഖാവ് നാട്ടിൽ എങ്ങനെ പെരുമാറുന്നുവെന്നും എത്രത്തോളം അവന് സമൂഹത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുവെന്നും പാർട്ടിക്ക് വേണ്ടി അവൻ എത്രത്തോളം ശ്രമിക്കുന്നു എന്നെല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ഈ ചിത്രം തുടങ്ങുന്നത്. ദുൽഖർ സൽമാൻ്റെ അവതരണം ഇതിൽ വളരെ വ്യത്യസ്തമായിട്ടും അതേപോലെ തന്നെ ഒരു വളരെ മനോഹരമായിട്ടും തന്നെ ഇതിൽ അമൽ നീരദ് ഒരുക്കിയിട്ടുണ്ട്. ഒരിക്കലും അമൽ നീരദ് എന്ന സംവിധായകൻ്റെ അടുത്ത് നിന്ന് ഒരിക്കലും നമുക്കൊരു മോശപ്പെട്ടൊരു ചിത്രം വരില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതേ രീതിക്ക് തന്നെയാണ് ഈ ചിത്രം ഒരുക്കിയെടുത്തിട്ടുള്ളതും. ക്യാമറ ഉപയോഗിച്ച് ഈ ചിത്രത്തിൻ്റെ ഓരോ രംഗങ്ങളും മനോഹരമായിട്ട് തന്നെ നമുക്ക് ഒപ്പിയെടുത്ത് മുന്നിലേക്ക് വെച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആസ്വദിക്കാൻ കഴിയുമെങ്കിൽ ഈ ചിത്രം നമുക്ക് നല്ലവണ്ണം ആസ്വദിക്കാം. പക്ഷേ കഥയുടെ ഒരു അഭാവം തന്നെ ഈ ചിത്രത്തിൽ വളരെ വ്യക്തമായി അല്ലെങ്കിൽ നേലിച്ച് കാണിക്കുന്നുണ്ട്. പാലയിലെ കമ്മ്യൂണിസവും അതേപോലെ തന്നെ അവിടെ വരുന്ന കേരള കോൺഗ്രസിനെയും ചുറ്റിപ്പറ്റിയിട്ട് തന്നെയാണ് ഈ ചിത്രം തുടങ്ങുന്നത്. പിന്നെ ഈ ചിത്രം നീങ്ങുന്നത് അമേരിക്കയിലേക്കാണ്. ഓക്കെ, ചിത്രത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഇതിലെ കഥ എന്ന് പറഞ്ഞാൽ കഥ നമുക്കൊരിക്കലും പുറത്ത് പറയാൻ പറ്റാത്തൊരു കഥയാണ്. കാരണം ഇതിലെ ആകെ കുറച്ച് കഥ മാത്രമേ ഉള്ളൂ. അത് എങ്ങനെയായാലും നിങ്ങൾ കണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഇരുന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന് ഉൾക്കൊള്ളാൻ കഴിയൂ. ഓക്കെ, സിനിമയിലെ ബാക്കിയുള്ള രംഗങ്ങൾ ക്യാമറ ഒരുക്കിയിട്ടുള്ള മനോഹരമായിട്ടുണ്ട്. പിന്നെ ഇതിലെ സംഗീതം ഒരുക്കിയിട്ടുള്ള ഗോപി സുന്ദറാണ്. വളരെ കുറച്ച് നാളുകളായി ഗോപി സുന്ദർ ഇത്ര വിവാദങ്ങളിൽ പെടുകയാണെങ്കിൽ ഇതിലെ ചിത്രങ്ങളൊക്കെ വളരെ സന്ദർഭത്തിനനുസരിച്ച് ഇതിലെ ഓരോ ഗാനങ്ങളും ഒരുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറ അവതരണം വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ ദുൽഖറിന് സഹനടന്മാരായിട്ട് എത്തുന്ന സൗബിൻ സാബിറും അതേപോലെ തന്നെ ദിലീസ് പോത്തനുമാണ്. അവരുടെ രണ്ടു പേരുടെയും അവതരണം ഇതിൽ മനോഹരമായിട്ടുണ്ട്. ദിലീസ് പോത്തനും അതേപോലെ സൗബിൻ സാബിറും ഉണ്ടായതുകൊണ്ട് ഇതിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് നമുക്ക് ഒരു മടുപ്പ് തോന്നാത്ത രീതിക്ക് തന്നെ ഇതൊരുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചിത്രം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കുടുംബത്തോട് പോയി ഒത്തിരിന്ന് കാണാൻ പറ്റുന്നൊരു പടം തന്നെയാണ്. തീർച്ചയായും നമുക്ക് കുറച്ചൊക്കെ ഒരു വട്ടമൊക്കെ ഇത് കണ്ടിരിക്കാം. ഒന്നിൽ കൂടുതൽ കാണാനൊന്നും നമുക്ക് അത്ര താല്പര്യം തോന്നില്ലെങ്കിൽ ഇതിലെ കഥയിലെ ഓരോ രംഗങ്ങളും നമ്മുടെ മനസ്സിലിപ്പോഴും ചുറ്റിപ്പറ്റി നിൽക്കുന്ന പല രംഗങ്ങളും ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. മാസ് ഡയലോഗുകളൊക്കെ ഒന്ന് രണ്ടെണ്ണം ഉണ്ട്. അത് തിയേറ്ററിൽ മൊത്തം കൈയടി നേടിത്തരുന്ന ഡയലോഗുകൾ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ എല്ലാം ഒരുക്കിയതും അവതരിപ്പിച്ചതും മനോഹരമായി. പക്ഷെ കഥയുടെ ഒരു ചെറിയൊരു അഭാവം തന്നെ ഇതിൽ നേലിച്ച് കാണിക്കുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഞാൻ ഈ ചിത്രത്തിന് ഓവറാൾ മൊത്തത്തിലുള്ള റേറ്റിംഗ് കൊടുക്കുന്നത് 5/3. ഓക്കെ, എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി ഒരു വട്ടം കാണൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി ഇതിൻ്റെ താഴെ രേഖപ്പെടുത്തും. ഓക്കെ, അടുത്ത ചിത്രത്തിൻ്റെ റിവ്യൂവുമായിട്ട് വീണ്ടും കാണാം. ബൈ.